हाय अब इन लास्ट वीडियो नमुक नोक पेज नंबर 167 लास्ट प्रॉब्लम नालाम प्रॉब्लम टीचर पर श्रद्धि प्रूव दैट द क्वाड्रिलेटरल विद साइड्स एस द टेंजेंट्स एट द एंड्स ऑफ ए पेयर ऑफ परपेंडिकुलर कोर्ड्स ऑफ ए सर्कल इज साइक्लिक मनसा टीचर को अ अदकोड़ चौदह वाईक प्रूव दैट या आदमी वाई निस्ट पेपर आदमी वाईक रीति अगर नमुक बेजा नामकूर वाई प्रूव दैट द क्वाड्रिलेटरल विद साइड्स क्वाड्रिलेटरल मनस अइड एस द टेंजेंट्स क्वाड्रिलेटरल टेंजेंट्स क्वाड्रिलेटरल साइड टेंजेंट्स एवडे At the ends of a pair of perpendicular chords, ഒരു സർക്കിളിലെ രണ്ട് കോഡുകൾ പെർപെൻഡിക്കുലർ ആണ് ആ രണ്ട് കോഡ്സിന് നാല് എൻഡ് പോയിന്റ്സുകൾ ഉണ്ടായിരിക്കല്ലോ ആ നാല് എൻഡ് പോയിന്റ്സിലൂടെയും നമ്മൾ ടാൻജന്റുകൾ വരയ്ക്കുമ്പോൾ നമുക്ക് പുറത്തെ കിട്ടുന്ന രൂപം എന്തായിരിക്കും ഒരു ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും ആ ക്വാഡ്രിലാറ്ററൽ क्वाड्रिलेटरल प्रूव बोधम कौद अवे नमक हिंदी सी द प्रॉब्लम सेवन इन द सेक्शन कोड एंगल एंड आर्क ऑफ द चैप्टर सर्कल ओर्म टीचर सर्कल पढ़िपी प्रॉब्लम प्रॉब्लम टैंजेंटे वे वे अवे नाम നമുക്ക് നോക്കാം പേടിക്കണ്ട ഇനി അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് വാട്ട് സോർട്ട് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഡു വി ഗെറ്റ് ഇഫ് വൺ കോഡ് ഈസ് എ ഡയമീറ്റർ ഇപ്പൊ രണ്ട് കോഡുകൾ പെർപെൻഡിക്കുലർ ആയിട്ടാണല്ലോ ഇന്റർസെക്ട് ചെയ്യുന്നത് അതിലത്തെ ഒരു ക്വാഡ്രിലാറ്ററൽ സോറി ഒരു കോഡ് അഥവാ ഒരു ഞാൻ ഡയമീറ്റർ അഥവാ വ്യാസമായി മാറിയാൽ പുറത്തു കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ എന്താണ് പ്രത്യേകത And if both the chords are diameters, ഈ രണ്ട് ജ്ഞാനകളും diameter അഥവാ വ്യാസമായി മാറിയാൽ അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ ഭാഗം ഒന്ന് നോക്കാം ചിത്രത്തിൽ ചിത്രം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ആ ചിത്രം ഏകദേശമാണ് ടീച്ചർ വരച്ചിരിക്കുന്നത് വരയ്ക്കാൻ നല്ല വിഷമമുണ്ട് സമയം കുറച്ചെടുക്കും അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകൊണ്ട് വരച്ചെടുക്കുക അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഓ സെന്റർ ആയിട്ടുള്ള ഒരു വൃത്തം നമുക്ക് കാണാം അഥവാ ഒരു സർക്കിൾ കാണാം അതിനുള്ള രണ്ട് കോഡുകളാണ് കോഡിനൊന്നും ചിത്രത്തിൽ പേര് കൊടുത്തിട്ടില്ല പേര് നമ്മൾ കൊടുക്കുക എബി എന്ന് പറഞ്ഞ കോഡും സിഡി എന്ന് പറഞ്ഞ കോഡും അവ പരസ്പരം എങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്നു പെർപെൻഡിക്കുലർ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നു ഇതിനെ നമുക്ക് പി എന്നോ എന്ന പേര് കൊടുക്കാം ആ പോയിന്റിനെ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും കൊടുത്തില്ല എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്നറിയോ അങ്ങനെ എയിലൂടെ ടാൻജന്റ് വരച്ചു ബിയിലൂടെ ടാൻജന്റ് വരച്ചു സിയിലൂടെ ടാൻജന്റ് വരച്ചു ഡിയിലൂടെയും ടാൻജന്റ് വരച്ചു അങ്ങനെ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസ് ഓർത്ത് കിട്ടി ഈ പി ക്യു ആർ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് പ്രൂവ് ചെയ്യണം സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം ഇത് എളുപ്പത്തിൽ കുട്ടികൾ എന്താ എഴുതി വെക്കാന്നറിയോ In the figure, P, Q, R, S are the points on the circle. Therefore, it is a cyclic quadrilateral. ഈ ചിത്രം വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു വെക്കും അതല്ല ചെയ്യേണ്ടത് ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കാം അതിന്റെ ഏകദേശമാണ് അവർ വരച്ചിരിക്കുന്നത് ഈ വരച്ചത് ശരിയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അപ്പോൾ ചിന്തിക്കുക ഇത് സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആംഗിൾ പി യുടെയും ആംഗിൾ ആർ ന്റെയും സമ 180 എന്ന് കിട്ടിയാൽ മതിയല്ലോ അതിനിപ്പോ ഇവിടെ എന്താണ് ഏതെങ്കിലും ഒരു ആംഗിൾ തന്നിട്ടുണ്ടോ ഇല്ല പക്ഷെ ഒരു ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട് എന്താ തന്നിരിക്കുന്നത് ഈ ആംഗിൾ 4 ഉം എത്രയാണ് 90 ആണ് ഓർമ്മണ്ടോ നമ്മൾ സർക്കിളിൽ പഠിച്ചിരുന്ന തിയറം ഇങ്ങനെ ചിന്തിക്കുക ഒരു സർക്കിളിലെ രണ്ട് കോഡുകൾ ഓർമ്മണ്ടാവും ഇങ്ങനെയായിരുന്നു ആ ചിത്രം വന്നിരുന്നത് രണ്ട് കോഡുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യം വന്നിരുന്നു രണ്ട് കോഡുകൾ എ ബിയും സി ഡിയും പി യില് പെർപെൻഡിക്കുലർ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നുവെങ്കിൽ ഈ ആർക്ക് ഈ ആർക്കിനെ ഞാൻ എ എം ഡി എന്ന് കൊടുത്തു ഈ ആർക്കിനെ ഞാൻ എൻ എന്ന് കൊടുക്കുമ്പോൾ ബി എൻ സി
will form a semi circle എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു ഈ ആർക്ക് AMD യും ഈ ആർക്ക് BNC യും തമ്മിൽ ചേർത്ത് വെച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക ഒരു സെമി സർക്കിൾ ആണ് കിട്ടുക എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു ഇത് സെമി സർക്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള വഴി എന്തായിരുന്നു ഈ ആർക്ക് AMD യുടെ സെൻട്രൽ ആംഗിളും ഈ ആർക്ക് BNC യുടെ സെൻട്രൽ ആംഗിളും തമ്മിൽ ആഡ് ചെയ്താൽ 180 ഡിഗ്രി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ആ തിയറമേ നമ്മൾ ഇവിടെ എഴുതണ്ടോ എന്താ നമ്മൾ തിയറം എഴുതുക വി നോ ദാറ്റ് വെൻ ടു കോഡ്സ് ആർ പെർപെൻഡിക്കുലർ ആ കോഡ്സ് ഉണ്ടാക്കുന്ന രണ്ട് ആർക്കുകളുടെ സെൻട്രൽ ആംഗിളുകളുടെ സം 180 ഡിഗ്രി ആയിരിക്കും നമുക്ക് നോക്കാം എബി എന്ന് പറഞ്ഞ കോഡും സിഡി എന്ന് പറഞ്ഞ കോഡും ഉണ്ടാക്കുന്ന ഒരു ആർക്കാണ് ആർക്ക് എസി അതിന്റെ സെൻട്രൽ ആംഗിൾ കാണാൻ എയിൽ നിന്ന് ഒയിലേക്ക് യോജിപ്പിക്കണം സിയിൽ നിന്നും ഒയിലേക്ക് യോജിപ്പിക്കണം ഈ സെൻട്രൽ ആംഗിളിനെ ടീച്ചർ എക്സ് ഡിഗ്രി ആയിട്ട് എടുക്കുന്നു ഇതിനെ ഞാൻ വൈ ഡിഗ്രി ആയിട്ട് എടുക്കുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എഴുതിയ നോട്ടും വീഡിയോയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും ഈ ആംഗിളെ ഞാൻ എന്തായിട്ട് എടുത്തു വൈ ഡിഗ്രി ആയിട്ട് എടുത്തു ഇനി എബി എന്ന് പറഞ്ഞ കോഡിന്റെ അടുത്ത എൻ പോയിന്റ് ബി CD എന്ന് പറഞ്ഞ കോഡിന്റെ അടുത്ത എൻ പോയിന്റ് ഡി അപ്പോൾ ഏതാണ് ആർക്ക് CD എന്ന് പറഞ്ഞ ആർക്ക് സോറി BD എന്ന് പറഞ്ഞ ആർക്ക് അതിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ Oയും Bയും തമ്മിൽ യോജിപ്പിക്കുക Oയും Dയും തമ്മിൽ യോജിപ്പിക്കുക ആ സെൻട്രൽ ആംഗിൾ BOD യെ ഞാൻ എന്തായിട്ട് എടുത്തു X ആയിട്ട് എടുത്തു അപ്പോൾ ഈ തിയറ പ്രകാരം ഈ x ഉം y ഉം തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക 180 ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യമേ പ്രൂവ് ചെയ്യാൻ പോണോ എന്താ വി നോ ദാറ്റ് എന്ന് എഴുതിയാൽ മതി എന്താ എഴുതുക ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്സ് മെയ്ഡ് ബൈ ടു പെർപെൻഡിക്കുലർ കോഡ്സ് വിൽ ബി സപ്ലിമെന്ററി അല്ലെങ്കിൽ സം ഓഫ് ദെയർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അപ്പോൾ ഈ എക്സും ഈ എക്സും ഈ വൈയും കൂടെ കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും 180 കിട്ടും ഇനി ശ്രദ്ധിക്കണേ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നുള്ള രണ്ട് ടാൻജന്റുകളാണല്ലോ പി സിയും പി എയും കാണുന്നില്ലേ പി സി കോമ പി എ ഈ എയിൽ നിന്നും സിയിൽ നിന്നും സെന്ററിലേക്ക് വരച്ചിരിക്കുന്ന റേഡിയസുകളാണല്ലോ എ ഒയും ഒ സിയും അപ്പൊ നമുക്കറിയാം ഈ ആംഗിൾ 90 ഉണ്ടാകും ഈ ആംഗിൾ 90 ഉണ്ടായിരിക്കും അഥവാ ഒ എ പി സി വിൽ ബി എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓർമ്മയുണ്ടല്ലോ നമ്മൾ പഠിച്ചത് അപ്പോൾ ഈ ആംഗിൾ വൈ ഡിഗ്രി ഉണ്ടെങ്കിൽ ഇത് എത്ര ഉണ്ടായിരിക്കും 180 മൈനസ് വൈ ഡിഗ്രി കണ്ടോ ആംഗിൾ പിയുടെ അളവിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ നോക്കൂ ആർ എന്ന് പറഞ്ഞ പോയിന്റ് ആറിൽ നിന്നുള്ള രണ്ട് ടാൻജന്റുകളാണ് ആർ ഡി കോമ ആർ ബി അങ്ങനെയാണെങ്കിൽ ഈ ആംഗിള് ആർ ഡി കോമ ആർ ബി ഡിയിലേക്ക് വരച്ചിരിക്കുന്ന റേഡിയസുകളാണ് ഒ ഡിയും ഒ ബിയും ഈ ആംഗിൾ എക്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് ഡിഗ്രി നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള തിയറാണ് 180 മൈനസ് എക്സ് ഡിഗ്രി അപ്പൊ നമുക്ക് ആംഗിൾ പിയും കിട്ടി ആംഗിൾ ആറും കിട്ടി ആഡ് ചെയ്ത് നോക്കല്ലേ ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ 180 മൈനസ് വൈ പ്ലസ് 180 മൈനസ് എക്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 പ്ലസ് 180 360 മൈനസ് വൈ മൈനസ് എക്സ് എന്ന് കിട്ടും 360 ഇവിടെ നമുക്ക് മൈനസ് ഒന്നിനെ പുറത്തെടുക്കാം മൈനസ് ഒന്ന് ഇൻറ്റു വൈ ആണ് മൈനസ് വൈ മൈനസ് ഒന്ന് ഇൻറ്റു എക്സ് ആണ് മൈനസ് എക്സ് അപ്പോൾ മൈനസ് ഒന്നിനെ പുറത്തെടുത്താൽ ഇവിടെ വൈ വരും ഇവിടെ പ്ലസ് എക്സ് ഉണ്ട് എന്താണ് വൈ പ്ലസ് എക്സ് എക്സ് പ്ലസ് വൈ 180 ആണെങ്കിൽ വൈ പ്ലസ് എക്സും എത്രയാണ് 180 അപ്പൊ 360 മൈനസ് 180 ഈക്വൽ ടു 180 അപ്പോൾ ആംഗിൾ പിയും ആംഗിൾ ആറും സമ 180 ആണെങ്കിൽ ദ ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസ് വിൽ ബി ഓൾസോ സൈക്ലിക് അപ്പൊ ഈ ചിത്രത്തിൽ എത്ര സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് ഉണ്ട് 4 എണ്ണം ഉണ്ട് ഒന്ന് പി സി ഒ എ അടുത്തത് സി ക്യു ആർ ഒ അടുത്തത്
BRDO നാലെണ്ണല്ലട്ടോ അഞ്ചെണ്ണം AODS നാലെണ്ണം ഇതിനുള്ള തന്നെ പിന്നെ പുറത്തു കിടക്കുന്ന ക്വാഡ്രിലാറ്ററലും എന്താണെന്ന് പ്രൂവ് ചെയ്തു സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്തു ക്ലിയർ ആയല്ലോ ഇനി ഇതിന്റെ അടുത്ത ഘട്ടം എന്താണ് അടുത്ത ഘട്ടം ഈ AB എന്ന് പറഞ്ഞ കോഡ് നീങ്ങി 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 വന്ന് സെൻട്രലൂടെ പാസ് ചെയ്യണം പിന്നെ എന്തായിട്ട് മാറും AB ഇങ്ങനെ പോകും സെൻട്രലൂടെ പാസ് ചെയ്യും अब AB टैंजेंट CD टैंजेंट कूड़ी नमक साइक्लिक क्वाड्रिलेटरल मनस ना पढ़ी और सर्कि डायमीटर वरच अटत टैंजेंट वरचा अदाव पढ़ी पैरलल आगे पढ़ी अब नोकू AB എല്ലാ ട്രപീസിയങ്ങളും ഐസോസെലസ് ആണോ സോറി സൈക്ലിക് ആണോ അല്ല ഏതാണ് ഐസോസെലസ് ട്രപീസിയങ്ങളാണ് സൈക്ലിക് ആവുക അപ്പോൾ പുറത്തുള്ളത് സൈക്ലിക് ആകുന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു ഉറപ്പാണ് അപ്പോൾ സൈക്ലിക് ആവുകയും ചെയ്യുന്നു ഒരു സൈഡ് പാരലൽ ഒരു പെയർ സൈഡുകൾ പാരലൽ ആവുകയും ചെയ്താൽ PQRS will be a isosceles trapezium അഥവാ സമപാർശ്വ मलयालम समपार्श्व लंबक क्लियर आयो इनियो अड़ता चोद्यम डायमीटर आय कल नोकू अटतकूड़ी ओरो टैंजेंट पैरलल अब साइक्लिक आवुगयुम वेणम अप्पोल अदेन्तावुल्लू स्क्वयर आवुल्लू अब संशय वरा टीचरे रु सैड ओपोसिट सैड पैरलल रेक्टांगल अथवा चतुरमे चतुर नमुक एंत वरकान पो इन सर्कि वरकान पे कारणमें पाठतीवसान नमुक बोध्यपुर अब पुरत वरकलैटर स्क्वयर इढ़े गुण नोको नाम तीर पढ़ो नमुत क्वाड्रिलेटरल साइक्लिक मनस अब वरच मनस इन आईपे नमुक ईसोसिलस ट्रपीसियमें गार्डन सैटमें एंतर डायमीटर इतना डायमीटर अब पुत कूपमें स्क्वयर षेपिल वेमें तीरमें यादमें डयमीट रुड रूम डयमीटर अथवा व्यास क्लियर आयो अब चित्र वरिका चित्रे धारण नमुक तीयरूप नमुक कवरज क्वस्टन नाइट पढ़ी इत लास्ट वीडियो टीचर पर ഒരു വീഡിയോ കൂടി ബാക്കി നിൽക്കുന്നുണ്ട് ക്ഷമിക്കുക ഒറ്റ വീഡിയോ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഓക്കേ ബൈ